നമസ്കാരം ആമസോൺ പ്രൈമിൽ വന്ന ആന്തോളജി ഫിലിമായ അൺപോസ്ഡ് എന്ന സിനിമയെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത് ഈ കൊറോണ കാലത്തെ അധികരിച്ച് മനുഷ്യക്കിടയിലെ സഹവർത്തിത്വത്തെക്കുറിച്ച് ഇഷ്ടത്തെക്കുറിച്ചൊക്കെ പറയുകയാണ് ഈ ചിത്രത്തിലെ ചെറു കഥകൾ ഒരു ബേസിക് തീം വെച്ച് തന്നെയാണ് അഞ്ച് സംവിധായകരും ഇവിടെ അവരുടെ കഥകൾ പറയുന്നത് ഇപ്പോൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം അതിനെക്കുറിച്ച് ഈ അവസ്ഥയിൽ തന്നെ മുന്നോട്ട് പോയാൽ എന്തായിരിക്കാം അപ്പോഴും മനുഷ്യരുടെ പക്ഷത്ത് നിന്ന് തന്നെ കഥ പറയുന്നുണ്ട് ഈ കഥകളെല്ലാം പ്രതീക്ഷയുടെ നാമ്പുകൾ സമ്മാനിക്കുന്നുണ്ട് ഒറ്റപ്പെടൽ ജോലി നഷ്ടപ്പെടൽ മാനസിക പ്രശ്നങ്ങൾ പ്രണയം സർവൈവൽ ഇതൊക്കെ തന്നെയാണ് പ്രധാന സംഗതികളായി വരുന്നത് രാജാൻ ഡി കെയുടെ ഗ്ലിച്ച് എന്ന സിനിമ തുടങ്ങുന്നത് ഭാവിയിൽ നടക്കുന്ന ഒരു സംഭവത്തിലൂടെയാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്നും കുറേയേറെ മുന്നോട്ട് പോയി നമ്മൾ പ്രതീക്ഷിക്കുന്നതിനും അപ്പുറത്തുള്ള ഒരവസ്ഥയിലേക്ക് തന്നെയാണ് ലോകം മാറ്റപ്പെട്ടെന്ന് പറയാം നിങ്ങൾക്ക് ഏകദേശം എൻ്റെ ഒരു സംഭവങ്ങളൊക്കെ കാണുമ്പോൾ മനസ്സിലാവും ഈ ഒരു സാഹചര്യത്തിൽ പേരുടെ ജീവിതത്തെ ഫോക്കസ് ചെയ്ത് കഥ പറയുമ്പോൾ എനിക്ക് എനിക്കൊന്നും ഈ ആന്തോളജി സെക്ഷനിൽ ഈ അഞ്ച് കഥകളിൽ ഏറ്റവും വ്യത്യസ്തമായ ഒരു കഥയായിരുന്നു മേ നമുക്ക് ഔട്ട് ഓഫ് ദ ബോക്സ് കഥ എന്നൊക്കെ പറയാവുന്നത് അതിൻ്റെ ഒരു ഇമോഷണൽ പാർട്ട് ഈവൻ അങ്ങനത്തെ ഒരു ആണെങ്കിലും അതിൻ്റെ ഒരു ഇമോഷണൽ പാർട്ടൊക്കെ നന്നായിട്ട് തന്നെ ഫീൽ ചെയ്യുന്ന വിധത്തിലെ എടുത്തിട്ടുണ്ട് അത്യന്തമായി അത് പറയാൻ ഉദ്ദേശിക്കുന്നതൊക്കെ നല്ല വെടിപ്പായി തന്നെ വന്നിട്ടുണ്ട് ഈ ആന്തോളജിയിൽ തീർച്ചയായിട്ടും കാണാവുന്ന സെക്ഷനായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത് ആദ്യത്തെ കഥ നിഖിൽ അദ്വാനിയുടെ അപ്പാർട്ട്മെൻറ്റ് നേതൃത്വത്തിലെത്തുമ്പോൾ മരിക്കാൻ തയ്യാറെടുക്കുന്ന ഒരു സ്ത്രീയും അപ്രതീക്ഷിതമായ കുറച്ച് സംഭവങ്ങളാണ് പറയുന്നത് ക്ലൈമാക്സ് നന്നായി ഇഷ്ടപ്പെട്ടു അത് സ്ട്രോങ് ആയി തന്നെ കൺവേ ചെയ്യുന്നതുകൊണ്ട് നമ്മളെ കൊണ്ട് തന്നെ ഒന്ന് ചിന്തിപ്പിക്കുന്ന ഒരു സംഭവമുണ്ട് കാരണം അതുവരെ വന്ന സംഭവങ്ങൾ എങ്ങനെയാണ് ആ സ്ത്രീ അതിൽ നിന്നും തീരുമാനമെടുക്കുന്നൊക്കെ പക്ഷേ അതിലേക്കുള്ള സംഭവങ്ങളെ ഇതെങ്ങനെയാണ് അതിലേക്ക് ലീഡ് ചെയ്യുന്ന കാര്യങ്ങളെ ഓർഗാനിക്കായി കൊണ്ടുവന്നു എന്ന് കരുതുന്നില്ല അങ്ങനെയാണെങ്കിൽ കൂടിയും ഇഷ്ടപ്പെട്ട സെക്ഷനാണ് തനിഷ ചാറ്റർജിയുടെ റാറ്റ് എ ടാറ്റ് എന്ന കഥയിലെത്തുമ്പോൾ പ്രഡിക്റ്റബിളായ കഥാ കഥാപശ്ചാത്തലത്തെ മനോഹരമായി അവതരിപ്പിച്ചിട്ടുണ്ടെന്ന് പറയാം ഒരുപക്ഷെ വൈകാരിക നിമിഷങ്ങളെയൊക്കെ ഈ സംഭാഷണത്തിലൂടെ ആ സിനിമയുടെ ഏറ്റവും ബെസ്റ്റ് പാട്ടായിട്ട് എനിക്ക് തോന്നിയ സംഭാഷണങ്ങളാണ് രണ്ടുപേർ തമ്മിലുള്ള കാര്യങ്ങൾ മൊത്തത്തിലൊരു വാച്ചബിൾ ഫീലാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് വിഷാണമെത്തുമ്പോഴേക്കും കോവിഡ് കാലത്തിന് മറ്റൊരു വശമാണ് കാണിച്ചു തരുന്നത് ജോലി നഷ്ടപ്പെട്ട അവസ്ഥയും അവർക്കിടയിലെ കാര്യമൊക്കെ പറയുമ്പോൾ സംഭവങ്ങളെ കണക്ട് ചെയ്തു പോകുന്നതിൽ വിജയിച്ചു എന്നൊരു ചോദ്യം തന്നെയാണ് ഈ സിനിമയിൽ ചിന്തിപ്പിക്കുന്ന കുറച്ചേറെ നിമിഷങ്ങളുണ്ട് ലാസ്റ്റ് നിത്യ മെഹ്റയുടെ ചാൻ മുബാറക്കാണ് അവസാനത്തെ കഥ വരുന്നത് പ്രഡിക്റ്റബിളായിരുന്നെങ്കിൽ കൂടെയും എഫക്റ്റീവായി അവതരിപ്പിച്ചു എന്നാണ് ചെറിയ മികവ് വയസ്സായ ഒരു സ്ത്രീയും റിക്ഷാക്കാരും തമ്മിലുള്ള സൗഹൃദത്തെ നന്നായി കൊണ്ടുവന്നിട്ടുണ്ട് തുടക്കത്തിലെ കഥയും അവസാനത്തെ കഥയുമാണ് ഉള്ളതിൽ ഏറ്റവും മികവുള്ളതായി തോന്നിയത് മറ്റ് കഥകളിൽ എടുത്തു പറയത്തക്ക മേന്മകളൊന്നുമില്ല പക്ഷേ ചില സംഗതികൾ കൊള്ളാം പക്ഷേ എന്താ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലതിന് തലയും വാലും നഷ്ടപ്പെട്ടൊരു ഒരു നമുക്ക് ഒരു കഥയായിട്ട് തന്നെ കൺവിൻസ് ചെയ്യാൻ വേണ്ടി പറ്റുമോ അല്ലെങ്കിൽ കഥയായിട്ട് തന്നെ നമുക്ക് ടോട്ടാലിറ്റി അവതരിപ്പിക്കുന്ന സമയത്ത് പലയിടങ്ങളിലും പലയിടം മിസ്സിങ് ഫീലായിരുന്നു പക്ഷേ ആദ്യത്തെ കഥയും അവസാനത്തെ കഥയും നല്ല അനുഭവം തന്നെയായിരുന്നു തീർച്ചയായിട്ടും നിങ്ങൾക്ക് കാണാവുന്നതാണ് അപ്പോൾ ഈ സിനിമകളിലെ ഓരോ കഥയെക്കുറിച്ചും വിശദമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം ഒന്നാമത് ചെറിയ കഥയാണ് ഞാനതിൻ്റെ പശ്ചാത്തലമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ സ്പോയിലറായി പോകുന്നുള്ളതുകൊണ്ടാണ് റിവ്യൂ വളരെ ചുരുക്കി പറഞ്ഞത് നമുക്ക് ഈ കോവിഡ് കാലമായിട്ട് ബന്ധപ്പെട്ട് തന്നെ എടുത്തിട്ടുള്ളൊരു സിനിമയായിരുന്നു മുമ്പ് നമ്മൾ കണ്ടിട്ടുള്ള പുത്തംപൊതു കാലം ചില സാമ്യതകൾ നമുക്ക് അതുമായിട്ട് തോന്നാം കാരണം കോവിഡ് പോസ്റ്റ് കോവിഡ് എന്ന് പറയാൻ പറയാൻ പറ്റുമെന്നറിയില്ല എങ്കിൽ മേ ബി അങ്ങനത്തെ ഒരു സാഹചര്യത്തെക്കുറിച്ചാണ് ഈ സിനിമയിലെ കൂടുതൽ കഥകളും പരാമർശിക്കുന്നത് എങ്കിലും ആദ്യത്തെ ഒരു കഥയിൽ മാത്രമാണ് കോവിഡിന് ശേഷമുള്ള ഒരു മനുഷ്യബന്ധത്തെക്കുറിച്ചൊക്കെ പറയുന്നെങ്കിലും അതിനിടയിലുള്ളത് എല്ലാം നമുക്ക് ഇന്നത്തെ കാലമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന അപ്പോഴും കൂടുതലും ഈ മനുഷ്യപക്ഷത്തേക്ക് തന്നെയാണ് നമുക്ക് പ്രതീക്ഷകൾ തരുന്ന സീരിയസ്ലി നമുക്ക് നമ്മൾ ചില തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടി പോകുമ്പോഴൊക്കെ നമുക്ക് നമുക്കൊരു പ്രതീക്ഷ തരുന്നുണ്ട് എല്ലാ സിനിമയും അതുകൊണ്ട് ഒരു സിനിമയും മുഷിപ്പിക്കുന്ന ഒരു കാര്യമൊന്നുമല്ല മേ ബി ചിലപ്പോൾ നമ്മൾ മുമ്പേ കണ്ട ഒരു ക്ലീഷേ കഥാപശ്ചാത്തലമല്ലേ എന്ന് തോന്നുമെങ്കിൽ കൂടിയും അൾട്ടിമേറ്റ്ലി ഒരു പോസിറ്റീവ് വൈബ് തരുന്ന സിനിമ കഥകൾ തന്നെയാണ് ഇതിലുള്ളത് നമുക്ക് ചിലപ്പം ഈ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഇത് കുറേ കാലം കൂടെ തുറന്നു പോകുകയാണെന്ന് നമുക്കറിയാം ഒറ്റപ്പെടൽ എത്രത്തോളം ഉണ്ടാവാം ജോലി നഷ്ടപ്പെടുന്നത് നമുക്ക് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാം അപ്പോഴേക്കും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള അല്ലെങ്കിൽ ജീവിതം മുന്നോട്ട് പോകാനുള്ള ഒരു ഒരു വൈബ് അല്ലെങ്കിൽ ഒരു സ്പിരിറ്റ് അല്ലെങ്കിൽ ഒരു സ്പാർക്ക് സിനിമയിലെ പല നിമിഷങ്ങളും നമുക്ക് സമ്മാനിക്കുന്നുണ്ട് എന്തായാലും സിനിമ കണ്ടവരുണ്ടെങ്കിൽ അവരുടെ കൂടെ കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുന്നവരുന്നു മറ്റ് സിനിമയുടെ ശേഷങ്ങളിൽ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ ടേക്ക് കെയർ